അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്പൈസി തോട്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 6 ടൈപ്പ് ഓഫ് പോപ്കോണിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ബേസിക് പോപ്കോൺ, മസാല, ചോക്ലേറ്റ്, കാരമൽ, ടൊമാറ്റോ, ബട്ടർ, ഇങ്ങനെ 6 ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ബട്ടർ മെയിനായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിലേക്ക് പോപ്കോണാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പോപ്കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പോപ്കോണൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പോപ്കോണായിട്ട് തന്നെ പൊട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു ടൈമിൽ നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ട് വേണം കുക്കായിട്ട് വരുന്നതിനായിട്ട്. എന്നാലാണ് ഫുൾ പോപ്കോണും നല്ല കറക്റ്റായിട്ട് പൊട്ടിയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, ഓരോ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ അത് നമുക്കത് ക്ലോസ് ചെയ്യാം. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് പോപ്കോണായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്നും നമുക്ക് പാനൊന്ന് ഇളക്കി കൊടുക്കാം. തുറന്നിട്ടല്ല, അടച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗമൊന്നും ആയിട്ട് വരും. അങ്ങനെ ഓരോ പോപ്കോണായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ട് ഫുൾ പോപ്കോണായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മളിത് മൂടി തുറക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ബട്ടർ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ബട്ടറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സോൾട്ടും ഉണ്ട്, ആവശ്യത്തിനുള്ള സോൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 6 ടൈപ്പ് കാണിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ പോപ്കോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് കൂടുതലായിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ബട്ടർ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ബേസിക് പോപ്കോൺ ആണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അതിൽ നമുക്ക് നോർമൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പോപ്കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്തോ യൂസ് ചെയ്താലും കുഴപ്പമില്ലെങ്കിൽ, ബട്ടറാണെങ്കിൽ ബട്ടറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഓരോന്നായിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റോളം എന്തായാലും എല്ലാ പോപ്കോണും പൊട്ടി വരാനായിട്ടുള്ള ടൈം എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ പോപ്കോൺ തയ്യാറാക്കണമെന്നില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് കുക്കറിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുക്കറിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ കുക്കായിട്ട് വരുന്നതാണ് പോപ്കോണും. അപ്പോൾ ഓരോ പോപ്കോണായിട്ട് തന്നെ പൊട്ടിത്തെറിച്ച് കുക്കായിട്ട് വരുന്നുണ്ട്. നമുക്കിതേപോലത്തെ ഗ്ലാസ്സെല്ലാം മൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാ പോപ്കോണും തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ അങ്ങനെ ബേസിക് പോപ്കോൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ടെർമറിക്കാണ് ഇട്ടിട്ടുള്ളത്, അതായത് മഞ്ഞൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ബേസിക് പോപ്കോണിനായിട്ട് വരുന്നത്. അപ്പോൾ ബേസിക് പോപ്കോണും റെഡി ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല പോപ്കോണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ടാമതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് പോപ്കോൺ തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്കായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചാട്ട് മസാല പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയാണ് നമ്മൾ ഈ പോപ്കോണിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റി ആയത് കാരണം കുറച്ച് മസാല തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സ്പൈസി ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ടിട്ട് പോപ്കോൺ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ മസാല പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് പോപ്കോണും അതേപോലെ തന്നെ ബട്ടർ പോപ്കോണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് സ്പൈസാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കാരമൽ പോപ്കോൺ ആണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പോപ്കോൺ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പോപ്കോൺ തന്നെയാണ് ഞാനെങ്കിലും ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ 1/2 കപ്പ് പോപ്കോൺ തന്നെയാണ്. ബാക്കിയുള്ള 3 ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് കാരമലും ടൊമാറ്റോയും ചോക്ലേറ്റും പോപ്കോൺ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഇത്ര ഉള്ള ഈ പോപ്കോണിന് തന്നെയാണ്. അപ്പോൾ ഓരോ പോപ്കോണായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇട്ട ശേഷം അപ്പോൾ തന്നെ ഇളക്കരുത്, അത് നന്നായിട്ട് മെൽറ്റാണ് വരെ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ബട്ടറും നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പം അതിലേക്ക് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. പാലും കാൽ കപ്പനേനും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പാലിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ആ കാരമലൈസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് പാലിൽ തന്നെ മിക്സായിട്ട് ഒരു സിറപ്പ് പോലായിട്ട് വരും. കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലായിട്ട് ചെറിയ ചെറിയ കുമ്പളകളൊക്കെ വന്ന് ഒന്നും കൂടി ഒന്ന് തിക്ക് ക്രീമായിട്ടുള്ള ഇതായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് വാനില എസെൻസാണ് ഒഴിച്ചെടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള പോപ്കോണിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ എടുത്തിട്ടുള്ള പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കാരമൽ സോസ് എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ കാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോപ്കോണിൽ തന്നെ കുറച്ച് പോപ്കോൺ മാറ്റി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് പോപ്കോണും അതുപോലെ തന്നെ ടൊമാറ്റോ പോപ്കോൺ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോക്ലേറ്റ് പോപ്കോണാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ബോയിലും മെത്തേഡിൽ നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പോപ്കോണാണ് ഇട്ട് കൊടുക്കുന്നത്. പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചോക്ലേറ്റ് പോപ്കോണായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് ടൊമാറ്റോ പോപ്കോണാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നമ്മളെടുത്തിട്ടുള്ള പോപ്കോണിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ളൊരു ഉപ്പും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ടൊമാറ്റോ സോസ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ടൊമാറ്റോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോപ്കോൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിനെ ടൊമാറ്റോയുടെ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും തന്നെയാണ് ഈ പോപ്കോണിന് വരുന്നത്. ചെറിയൊരു എരിവും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ടൊമാറ്റോയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ടൊമാറ്റോ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 6 വെറൈറ്റി ടൈപ്പ് ഓഫ് പോപ്കോൺ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പോപ്കോണിൻ്റെ റെസിപ്പി വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും തന്നെ മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.